ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. വെൽക്കം ബാക്ക് ടു ഇബാക്ക് കളക്ഷൻ. നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി. അത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈ കാരണത്താലൊക്കെയാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ താമസിച്ചു പോയത്. ഒരു 9 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെയാണ് തിരിച്ചു വന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഈ ഞങ്ങളുടെ മുക്കാര പ്ലാന്റ് പൂവിട്ട് തുടങ്ങിയിരുന്നു. എനിക്ക് ആ സമയത്തൊന്നും ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം പൂവ് ഫുൾ ബ്ലൂമായി കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ പൂ ഇതുപോലെ നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാത്രി തന്നെ അതങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. ഈ മുക്കാരയുടെ അൺബോക്സിങ്ങും പ്ലാന്റിങ്ങും ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇത് യെല്ലോയിൽ ബ്രൗൺ ഡോട്ടുള്ള ഒരു മുക്കാര പ്ലാന്റാണ്. ഈ ഇത് കണ്ടാലറിയാം, ഇത് എന്തൊക്കെയോ കംപ്ലയിൻസ് ഉണ്ടായിട്ട് വന്നൊരു ചെടിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇത് അതിന് കാരണമുണ്ട്. ഇത് സത്യത്തിൽ ഈ ചെടി ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ്. കാരണം ഇത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഈ ചെടി പൂർണ്ണമായും നശിച്ച ഒരവസ്ഥയിൽ തന്നെ ആയിരുന്നു. ആദ്യം ഞങ്ങളുടെ സത്യത്തിൽ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഞങ്ങൾ ഇൻഫെക്ഷനായിട്ട് കണ്ടത് ഈ ഓരോ ലീഫിൻ്റെ ഇടയിലും ബ്ലാക്ക് കളറിലെ പൗഡറാണ്. അതിങ്ങനെ നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റുന്ന രീതിയിലുള്ള പൗഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ബ്ലാക്ക് കളറിലെ പൗഡർ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ചുരുങ്ങി വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയെന്ന്. ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ഫംഗസ് ഇങ്ങനെ നല്ലതുപോലെ ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഇടയിലെല്ലാം ഫംഗസ് ആയിരുന്നു. അതെല്ലാം ഞങ്ങൾ സാഫൊക്കെ അടിച്ചു നോക്കി. പക്ഷേ സാഫൊക്കെ അടിച്ചു നോക്കിയിട്ട് മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇത് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പുറത്തെടുത്തു. പുറത്തെടുത്തിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷില്ലേ, അത് ഒക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ആ ബ്ലാക്ക് കളറിലെ പൗഡറെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ സാഫൊക്കെ അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ജീവിച്ച് വന്നത്. ജീവിച്ച് വന്നിപ്പം ഒരു 5-6 മാസത്തിന് മുമ്പാണ് നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് വീഡിയോ ഇട്ടത്. അതിനുശേഷം ഇപ്പോൾ ഇത് ബ്ലൂമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയൊരു പൂങ്കലയാണ്. കാരണം ഈ ഇത് ചിലപ്പോൾ ആരോഗ്യം കുറവെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ്. ഇതിൽ നിന്ന് ഇത്രയും നല്ലൊരു സ്പൈക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. എൻ്റെ ആഗ്രഹം ഈ 2-3 പൂമ്പോട്ടും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഇത് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ മുക്കാരയുടെ പ്ലാനിങ് വീഡിയോ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ ഒരു ചെടിച്ചട്ടിയിൽ ഞങ്ങളുടെ ഈ പൈപ്പ് സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചു. അതിൻ്റെ ഹോള് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു മെറ്റൽ പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം ഇത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം കുറച്ച് വലിയ കട്ട പീസാണ് ഇട്ടത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ടു. അതിന് മാത്രം മീഡിയം വേണ്ട. ഇതിന് ഈ ചെടിയൊന്ന് ജസ്റ്റ് ഉറച്ചു നിന്നാൽ മാത്രം മതി. കാരണം മണ്ണിൽ നിന്ന് വളങ്ങളൊന്നും വലിച്ചെടുത്തല്ല ഇത് ചെടി വളരുന്നത്. അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇതിനകത്ത് ജലവും വളങ്ങളും ഒക്കെ ആഗ്രഹം ചെയ്യുന്നത്. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്, വളങ്ങളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഈ ചെടി ജസ്റ്റ് ഉറയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ കട്ടയും കരിക്കട്ടയൊക്കെ ഇതിനുള്ളിലിടുന്നത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ആ ചെടിയൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ പൈപ്പിൽ കൂടി ഇതിൻ്റെ വേരെല്ലാം ഓടി ഇത് നല്ല ഫിക്സായിട്ട് നിൽക്കുകയാണ്. ഈ ചെടിച്ചട്ടിയിലും വേര് ഫിക്സായിട്ടുണ്ട്, ഈ പൈപ്പിലും ചെയ്തിട്ടുണ്ട്. സാധാരണ ഓർക്കിഡ്സിന് കൊടുക്കുന്ന എല്ലാ വളങ്ങളും നമുക്ക് മുക്കാറ ഓർക്കിഡ്സിനും കൊടുക്കാം. ഞാൻ ജൈവവളവും രാസവളവും ഇതിന് കൊടുക്കാറുണ്ട്. മഴയുള്ള സമയത്ത് ജൈവവളം കൊടുക്കാതെ രാസവളമാണ് കൊടുക്കുന്നത്. ഞാൻ NPK 19 19 19 ഇതിന് കൊടുക്കുന്ന രാസവളം. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജൈവവളമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാവെള്ളം
കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലാതെ അരിക്കാടിയിൽ നമ്മുടെ ചീമക്കൊന്നയുടെ ഇല അരച്ച് ചേർത്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചച്ചാണക സ്ലറി നമുക്ക് കിട്ടുന്ന സമയത്ത് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ വളരെ നേർപ്പിച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു മഗ് വെള്ളം എടുക്കുവാണ് ചാണക സ്ലറി എടുക്കുവാണെങ്കിൽ അത് 5 ഇരട്ടി വെള്ളം ചേർത്ത് ആണ് ഞാൻ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. വെളിച്ചത്തെ പറ്റി പറഞ്ഞില്ലേ, ഇനി ഇതിൻ്റെ സൺലൈറ്റ് മുക്കാറയ്ക്ക് അത്യാവശ്യം നല്ല വെയിൽ ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വെയിലത്ത് വെക്കുകയും വേണം, അതുപോലെ വെള്ളവും നല്ലതുപോലെ ഒഴിക്കേണ്ട ഒരു ചെടിയാണ് ഇത്. ഈ ചെടി നമ്മൾ ഈ ചെടിച്ചട്ടിയിലല്ലാതെ നിലത്തും വളർത്താം. നമ്മൾ ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിനകത്തോട്ട് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കണം. ആ സപ്പോർട്ടിൽ പിടിച്ച് ഇത് വളർന്ന് നല്ല ഹൈറ്റിൽ വളർന്നു വരാറുണ്ട്. അപ്പം ഒരു ചെടിച്ചട്ടിയൊന്നും അതിന് ആവശ്യമില്ല, മുറ്റത്തെ മണ്ണിൽ നമുക്ക് കുഴിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.